Hi friends, in the microx il stiff illade neck cheyina oru video aanu njan ittirikkunnathu. Njan kazhinja video oru lining vechulla churidar engane thaikkam nalla oru video ittirunnu. Appo adilum kore commentukal vannirunnu stiff illande cheyunnathu enganeyanu nu kaanikkam nu parnittu kaanikkamo ennu choichittu. Appo idu nammal lining vechulla churidarilum sherikkum lining idhe process il cheyyavunnathaanu. Stiff illand. But Korosi Katiola Tuniangle Patulu, chiffon boiler Tunigalil, Patilla. Vodiki Katakana and Tunigalilla, stiff illanda, Nikichi and Patilla. The Penanati Churdarande, Tunia Trigiana, Churdarna, top portion another, Penamula, shoulderum, armholum, Markijin, Anjinjivana, Markijavarikan. ഒരു ഡെമോ കാണിക്കുന്നതാണ് ചെറിയ ഒരളവാണിത് നോർമലി നമുക്ക് ആറും ആറര ഇഞ്ചൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത് ഷോൾഡറും അതിൽ അധികം വരും വലിയ ആൾക്കാർക്ക് ഒരു കുട്ടികളുടെ അളവാണ് ഇങ്ങനെ ആദ്യം നമ്മൾ ടോപ്പ് പോർഷനിൽ ആം ഹോൾ മാർക്ക് ചെയ്യണം ഷോൾഡറും ആം ഹോളും മാർക്ക് ചെയ്തിട്ട് അതൊന്ന് വരച്ച് വരയ്ക്കുക കർവാകൃതിയിൽ വരയ്ക്കുക അതിനുശേഷം നമ്മൾ കഴുത്തിൻ്റെ ആ അകലം ഒന്ന് ജസ്റ്റ് ആ തുണിയിലൊന്ന് മാർക്ക് ചെയ്താൽ മതി നമ്മൾ കഴുത്തിന് വേറെ തുണി സ്റ്റിഫിന് പകരം വേറൊരു തുണി വെച്ചിട്ടാണ് തയ്ക്കുന്നത് എന്നിട്ട് ആ സെൻറ്റർ പോയിന്റിൽ ഒരു നോട്ട് കൊടുക്കുക കാരണം അവിടെ നമുക്ക് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് നമ്മുടെ ടോപ്പ് പോർഷൻ്റെ സെൻറ്റർ ആയിട്ടുള്ള ഭാഗം അതാണ് നമ്മൾ നിർത്തി വെക്കുമ്പോൾ കഴുത്തിൻ്റെ സെൻറ്റർ ആയിട്ട് വരുന്ന ഭാഗമാണ് ആ നോട്ട് കൊടുക്കേണ്ടത് നമ്മൾ സ്ലീവ് വെട്ടി മാറ്റി അതിനുശേഷം വെക്കേണ്ട ഈ സ്റ്റിഫിന് പകരം മറിച്ച് ചെയ്യേണ്ട തുണി നമ്മൾ കഴുത്ത് ചെയ്യേണ്ട ഒരു തുണി അതേ സെയിം തുണി തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിപ്പോൾ അതിൻ്റെ നീളവും വീതിയും കണ്ടോ 8 ഇഞ്ച് വീതി 8 ഇഞ്ച് നീളവുമാണ് എടുത്തിരിക്കുന്നത് ഇത് ചെറിയ അളവാണ് നിങ്ങൾ നിങ്ങൾക്ക് എടുക്കേണ്ട അളവാണ് ചെയ്യേണ്ടത് അവരവർക്ക് ആവശ്യമുള്ള അളവ് എന്നിട്ട് തുണിയെ നമ്മൾ രണ്ടായിട്ട് മടക്കുന്നു ആ മുറിയാത്ത ഭാഗത്ത് നിന്നും മുറിഞ്ഞ ഭാഗത്തേക്കാണ് മെഷർമെൻറ്റ്സ് എടുക്കേണ്ടത് നോർമലി എല്ലാ പ്രാവശ്യവും എടുക്കുന്ന പോലെ തന്നെ 2.5 ഇഞ്ച് കഴുത്തിൻ്റെ അകലവും താഴേക്ക് 5 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കവും ഞാൻ മാർക്ക് ചെയ്ത് സ്ക്വയറായിട്ട് വരയ്ക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കണം ഷിഫോൺ പോലെയുള്ള തുണികളിൽ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ സ്റ്റിഫ് തന്നെ ഉപയോഗിക്കണം കട്ടിയുള്ള തുണികളും കോട്ടൺ തുണികൾ ഒരു സാമ ഒക്കെ ആണെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റും ഭംഗിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റും സ്റ്റിഫിൻ്റെ ആവശ്യമില്ല പിന്നെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കഴുത്താണെങ്കിൽ അതായത് ഒത്തിരി ഇങ്ങനെ ഡിസൈൻസ് ഒക്കെ വരുന്ന കഴുത്താണെങ്കിൽ സ്റ്റിഫിൽ ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി ഭംഗിയാവുക തുണിയിൽ നമ്മൾ അത്രയും ഭംഗി വരില്ല ഒത്തിരി ഡിസൈനൊക്കെ ഉള്ളതാണെങ്കിൽ നോർമൽ ഡിസൈനൊക്കെ തുണി തന്നെ മതി നമുക്ക് ഈ ഞാനതൊരു ബോക്സ് ആയിട്ട് വരച്ചു ഇനി നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പ് വരയ്ക്കാം നിങ്ങൾക്കിപ്പോൾ റൗണ്ടോ സ്ക്വയർ എന്താന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു സാധാരണ നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു ഷേപ്പാണ് വരച്ചിരിക്കുന്നത് അത് നമ്മൾ തുണിയിൽ വരച്ചെടുക്കുക തുണിയിൽ വരച്ച് അങ്ങനെ വരച്ചിട്ടതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം സ്റ്റിഫിൽ ചെയ്യുന്നത് പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം ലൈനിംഗ് ഉള്ള ചുരിദാറിനാണെങ്കിൽ ഈ ലൈനിങ്ങിൽ ലൈനിങ് ക്ലോത്തിൽ നമുക്ക് ഇതുമാതിരി ചെയ്തിട്ട് വെക്കാം സ്റ്റിഫ് ഇല്ലാണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ലൈനിങ് ക്ലോ ലൈനിങ് ചുരിദാറിൽ ലൈനിങ് ഇല്ലാത്ത ചുരിദാറാണ് ഇതുപോലെ സെപ്പറേറ്റ് പീസ് വെട്ടി വെക്കേണ്ടത് അപ്പോൾ നമ്മൾ തുണി വെട്ടി കളാൻ എടുത്തു ഇപ്പോൾ ആ കഴുത്തിൻ്റെ ഷേപ്പ് വന്നു ഇനി നമ്മൾ ആ ടോപ്പിൻ്റെ പോർഷൻ ടോപ്പ് ചുരിദാറിൻ്റെ തുണി എടുത്തിട്ട് ആ സെൻറ്റർ പോയിന്റ് നോക്കിയിട്ട് നമ്മൾ ആ കഴുത്ത് വെട്ടിയ തുണി അതിലേക്ക് വെച്ച് പിടിപ്പിക്കുക ഇത് തയ്ച്ച് തന്നെ തയ്ച്ച് പിടിപ്പിക്കേണ്ടതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആ കഴുത്ത് തയ്ക്കുമ്പോൾ ഇങ്ങനെ വലിച്ച് വലിച്ച് തയ്ക്കരുത് ഒട്ടും സ്ട്രെസ് കൊടുക്കാതെ വേണം കഴുത്ത് തയ്ച്ച് പിടിപ്പിക്കേണ്ടത് അപ്പൊ സെൻറ്റർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വേണമെങ്കിൽ ഒരു സ്കെയിൽ കൊണ്ടൊന്ന് ഒന്ന് മാർക്ക് ചെയ്യുക അപ്പൊ നമുക്ക് കറക്റ്റ് സെൻറ്റർ കിട്ടും ആ നെക്കിൻ്റെ സെൻറ്ററും തുണിയുടെ സെൻറ്ററും കറക്റ്റ് ആയിട്ട് അങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് മാറിപ്പോകാതിരിക്കാൻ നിങ്ങൾക്ക് മുട്ടുസൂചി ഉപയോഗിച്ച് പിൻ ചെയ്ത് വെക്കാം പിൻ ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ ആ എഡ്ജിൽ കൂടി ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം തയ്ക്കാൻ ഇതായിപ്പോൾ തയ്ച്ച ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതേമാതിരി 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം തയ്ക്കാനായിട്ട് തുണി ആയതുകൊണ്ട് നമുക്ക് ഇത്തിരി ഒരു 1/4 ഇഞ്ചെങ്കിലും വേണം അതുപോലെ ഒരു 2 സ്റ്റിച്ചൊക്കെ കൊടുക്കുന്നതും നന്നായിരിക്കും ഒന്ന് ആ ഒന്നിൻ്റെ പുറമെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നതും നന്നായിരിക്കും പിന്നെ അതിൻ്റെ ഇപ്പോൾ 1/4 ഇഞ്ച് തുണി ഉള്ളതുകൊണ്ട് പൊങ്ങി നിൽക്കുന്ന ഭാഗം ചെറുതായിട്ട് ഇങ്ങനെയൊന്ന് അതൊരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് തയ്യലിൽ കൊള്ളാതെ ശ്രദ്ധിച്ച് ചെയ്യുക വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ ചെയ്യുക അതിനുശേഷം നമ്മൾ അതിനെ മറിച്ച് റിവേഴ്സ് ചെയ്യുക ഈ നമ്മൾ ലൈനിങ് ആയിട്ട് വെച്ച ഈ ക്ലോത്തും കഴുത്ത് വെട്ടി വെച്ച ഈ ക്ലോത്തും ഒന്ന് ഷേപ്പായിട്ട് മുറിച്ചിട്ട് മടക്കി തയ്ക്കുക
നമ്മൾ ഞാൻ മുമ്പുള്ള സ്റ്റിഫിലെ സ്റ്റിഫ് ചെയ്യുന്ന വീഡിയോ കാണിച്ചിരുന്ന അതിലെ ആ സെയിം പ്രോസസ് തന്നെയാണ് മടക്കി തയ്യുക. ആ ഉള്ളിലൊന്ന് ഭംഗിയായിരിക്കാൻ വേണ്ടിയിട്ടാണത്. എന്നിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ട് അതിനെ ഒന്ന് അകത്തേക്ക് മടക്കി പ്രസ് ചെയ്ത് അയൺ ചെയ്താൽ നന്നായിട്ടിരുന്നോളൂ. പ്രസ് ചെയ്തിട്ട് അതിൻ്റെ പുറമേ കൂടി ഒന്ന് തയ്ക്കുക. ആ എഡ്ജിൽ കൂടി തന്നെ വേണം തയ്ക്കാൻ, ശ്രദ്ധിച്ച് തയ്ക്കണം. ആ എൻഡിൽ വരുമ്പോൾ സൂചി കുത്തി നിർത്തിയിട്ടും സൂചി തുണിയിലായിട്ട് വേണം എടുക്കാൻ, എടുത്ത് വേണം തിരിച്ച് തയ്ക്കാൻ. പിന്നെ മറുഭാഗം ഇങ്ങനെ നമ്മൾ തയ്ച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. ഇനി അത് കൈകൊണ്ട് ഹെം ചെയ്ത് നമ്മൾ ചുരിദാർ ടോപ്പിലേക്ക് പിടിപ്പിച്ചാൽ മതി. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് സ്റ്റിഫ് ഇല്ലാണ്ടും കഴുത്ത് വെക്കാൻ പറ്റും. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.